തിരഞ്ഞെടുപ്പ് നടക്കുന്ന അഞ്ച് സംസ്ഥാനങ്ങളിൽ ശക്തി തെളിയിക്കുക എന്നത് കോൺഗ്രസിന് നിർണായകം. ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ആത്മവിശ്വാസത്തിനപ്പുറം ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന പാർട്ടി എന്ന നിലയിലും കരുത്ത് കാട്ടണം. രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ബി ജെ പിയേക്കാൾ മേൽക്കൈ കോൺഗ്രസിനാണെങ്കിലും ജയം എളുപ്പമാകില്ല. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സെമിഫൈനൽ, പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യ മുന്നണി രൂപീകരിച്ച ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ്, അങ്ങനെ പ്രത്യേകതകൾ പലതുണ്ട്. ശക്തി തെളിയിക്കേണ്ടത് ബി ജെ പിയേക്കാൾ ആവശ്യം കോൺഗ്രസിനാണ്. മുന്നണിക്കകത്ത് വിലപേശണമെങ്കിൽ അഞ്ച് സംസ്ഥാനത്തും കരുത്തു കാട്ടണം. കർണാടകയിലെ വിജയമാണ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം. എന്നാൽ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ കർണാടകയിലെ തന്ത്രം മാത്രം മതിയാവില്ല. ജനകീയ പ്രശ്നങ്ങൾക്കൊപ്പം മതം, സാമുദായിക വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടും. കഴിഞ്ഞ തവണ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും കോൺഗ്രസ് ജയിച്ചെങ്കിലും മധ്യപ്രദേശ് നിലനിർത്താനായില്ല. കമൽനാഥ്, ജ്യോതിരാദിത്യ സിന്ധ്യ വടംവലി, മധ്യപ്രദേശ് നഷ്ടമായി. അശോക് ഗെഹ്ലോട്ട്, സച്ചിൻ പൈലറ്റ് തർക്കമാണ് രാജസ്ഥാനിലെ കോൺഗ്രസിന്റെ തലവേദന. ഈ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയിലും ഉൾപാർട്ടി പോര് രൂക്ഷമാണ്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദക്ഷിണേന്ത്യയിലെ ഏക സംസ്ഥാനമാണ് തെലങ്കാന. നിലവിൽ കോൺഗ്രസിന് 5 സീറ്റ് മാത്രമേ ഉള്ളൂവെങ്കിലും കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉണ്ടായതിനേക്കാൾ ശക്തി പാർട്ടി പ്രാപിച്ചിട്ടുണ്ട് തെലങ്കാനയിൽ. കർണാടക മോഡൽ വാഗ്ദാനങ്ങളാണ് കോൺഗ്രസ് പ്രഖ്യാപിക്കാനിരിക്കുന്നത്. ശക്തമായ പോരാട്ടം നടത്തി നിലവിൽ ഭരണകക്ഷിയായ ബി ആർ എസിനൊപ്പം എത്തുമെന്നാണ് തെലങ്കാനയിലെ കോൺഗ്രസിന്റെ പ്രതീക്ഷ. 5 സംസ്ഥാനങ്ങളിലും വിജയത്തിനപ്പുറം വോട്ട് വിഹിതം കൂട്ടുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ 1. ഫോൺ 0444555001 3. സ്റ്റേറ്റ് ഓഫീസ്, 3rd ഫ്ലോർ, CD ടവർ, അരിയടത്തു പാലം, കാലിക്കറ്റ്. ഫോൺ 0495404341. We rise by lifting others.